സംഖ്യാപുസ്തകം 31:17 വായിച്ചു. അവിടെ താങ്കൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവം താങ്കൾക്ക് വേദനിച്ചു എന്ന് പറഞ്ഞു. ഇനി അതെന്താണ് അതിന്റെ ഉത്തരമെന്ന് വർഗീസ് ചായം പറയും. അതിനുശേഷം നമുക്ക് എസ്എക്കിലോട്ട് പോകാം. അതിനുശേഷം എസ്എക്കിൽ പോവാം, അതിനുശേഷം എസ്എക്കിയിൽ പോവാം. ഗ്യാരണ്ടിയാണ്, താങ്കളെ താങ്കളുടെ സംശയം മുഴുവൻ തീർത്തിട്ടേ വിടുള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് ഓരോന്ന് തീർത്താൽ ഈ താഴെ ഇരിക്കുന്നവർക്കും അത് മനസ്സിലാവും. നാളെ താങ്കൾ ചെന്ന് ഈ താഴെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അദ്ദേഹവും അതിനൊരു ഉത്തരം പറയാൻ കേപ്പബിൾ ആവും. അതുകൊണ്ടാണ് ഈ ഉത്തരം താങ്കൾക്ക് മാത്രമല്ല ഫോളോയിങ്. ഇവിടെ 89-90 പേര് ഇരിപ്പുണ്ട്. അത് ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പൊ അവർക്ക് താങ്കൾ ചോദിക്കുന്ന ഉത്തരം ഗുരു മനസ്സിലാവണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്നായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ള താഴെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഈ സംഖ്യാപുസ്തകം 31:17, അതിൽ താങ്കൾ കണ്ട ഒരു വിഷമം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ കൊല്ലുവാൻ അവിടെ കൽപ്പിച്ചു, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ അവരെ കൊന്നു. എന്താണ്? എല്ലാവരെയും കൊല്ലുന്നു. അതിൽ താങ്കൾ എടുത്തു പറഞ്ഞത് കൊച്ചുകുട്ടികളെ വരെ എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ ഈ സംഖ്യാപുസ്തകം 31:17 ഉത്തരം വർഗീസ് ചാൻ ഇവിടെ പറഞ്ഞു തരും. താങ്കൾ ഒന്നും വിട്ടേക്കാം പ്ലീസ്. വർഗീസ് ചാൻ ഉത്തരം പറയുകയാണ്, അതിനുശേഷം എസ് എ കെയിലോട്ട് പോകാം. അപ്പോ വർഗീസ് ചാൻ അതിന് ഉത്തരം ഒന്ന് പറഞ്ഞു. ഇതിനകത്ത് ഫോളോയിങ് ഒരു വേദഭാഗം വായിച്ചതേ ഉള്ളൂ. എന്താണ് ചോദ്യം? ചോദ്യം കൂടെ ഒന്ന് പറഞ്ഞോളൂ. അല്ല, ഈ കൊല്ലും കൊലയും യഹോവക്ക് പുത്തരിയല്ല എന്നുള്ള നാട്ടുകാരെ അറിയിക്കാനാ, വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ വിശദീകരണം പറഞ്ഞോളൂ. ഇത് കൊല്ലല്ല, ഇത് വചനമാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, കൊല്ലും കൊല യഹോവയ്ക്ക് പുത്തരിയല്ല. പ്രശ്നം തീർന്നോ? ഫോളോയിങ് ഫോളോയിങ്ങിന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, കൊല്ലും കൊലയും യഹോവയ്ക്ക് പുത്രിയല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാരും കേൾപ്പിക്കണമെന്നായിരുന്നു. വർഗീസ് ചാൻ അത് പറഞ്ഞു, കൊല്ലും കൊലയും യഹോവ ജയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പം അത് പുത്രിയല്ല എന്ന് പറഞ്ഞു. ആ ഉത്തരം ക്ലിയർ ആയോ ഫോളോയിങ്? ഉത്തരം ചോദിച്ചിട്ടില്ല ഫോളോയിങ്. ഫോളോയിങ് ഒരു ഉത്തരം വചനം വായിച്ചു. ഫോളോയിങ് ഒരു ചോദ്യം ചോദിച്ചില്ല അവിടെ. ഇത് ക്ലിയർ ആയോ ഫോളോയിങ്? ഈ ഈ ഇതിന് ഈ ഈ ഈ വിഷയം എന്ന് പറഞ്ഞാൽ 31 അധ്യായത്തിനകത്ത് സ്ത്രീകളെ കൊല്ലാൻ പറയുന്നതും കുഞ്ഞുങ്ങളെ ശേഷിപ്പിക്കാൻ പറയുന്നതും പോയതുമായ വിഷയം നിങ്ങളുടെ ഗുരുനാഥൻ ഉണ്ടല്ലോ, ഈസാ മുഹമ്മദ് ഇന്ന് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതിന് MM അക്ബർ അല്ലയോ ഈസാ മുഹമ്മദിന് മറുപടി എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അതിന് മറുപടി ഉണ്ട്. എല്ലാം വിശാലമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ച കാര്യമെന്ന് ഇതിന് ഉത്തരം 16 വാക്യത്തിൽ കിടപ്പുണ്ട്. ഈ നിങ്ങൾ 17 ഭാഗത്തു നിങ്ങൾ സ്ത്രീകളെ എല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം നോക്കിയാണ് ഇവരത്രേ, ഈ സ്ത്രീകൾ അത്രേ എന്താണ് പെയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹൂബയുടെ ദ്രോഹം ചെയ്യുവാനും യഹൂബയുടെ സഭയിൽ ബാധ ഉണ്ടാകാനും ഹേതുവായത് ആകയാൽ. അപ്പം അതിനാണ് മറുപടി. അതുകൊണ്ടാണ് എല്ലാവരും കൊന്നുകളയാൻ പറഞ്ഞത്. എന്തായിരുന്നു അവർ ചെയ്തത്? ഫോളോയിങ് ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാതെ ശബ്ദം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് മേളി പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 25 അധ്യായത്തിനകത്ത് തന്നെ മറുപടിയും കണ്ടിട്ടുണ്ട്. യഹൂദ് ഇസ്രായേൽ മക്കളെ പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ അന്യജാതികളായ അന്യദൈവങ്ങളുടെ മുമ്പിൽ ബലി കൊടുക്കുവാൻ, ജീവനോടെ ബലി കൊടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത തരത്തിൽ ജനത്തെ തെറ്റിച്ചു കളഞ്ഞ ആൾക്കാരാണ് ഈ സ്ത്രീകൾ. അവരോടാണ് ശിക്ഷ നടത്താൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അന്യമതസ്ഥരായ സ്ത്രീകളെയും അന്യമതസ്ഥരായ പുരുഷന്മാരെയും കാണു നിർത്ത് വെച്ച് തലയ്ക്ക് വെട്ടാനോ കൈകാല് വെട്ടിക്കളയാനോ അല്ല അവിടെ പറയുന്നത്. ക്രൂരമായ പാപങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ച, അത് ലോകത്തെവിടെയും തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷയുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നവരെ ശിക്ഷിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഈ അറ്റം മാത്രം വായിക്കാതെ അതിന്റെ തൊട്ട് മേളത്തുള്ള വാക്യം. ഇയാള് വായിച്ചത് 17. അവരെ ചെയ്ത തെറ്റ് അവിടെ പറഞ്ഞത് ഇവരത്രേ പെയോരിന്റെ അത് മിസ്റ്റർ ഫോളോയിങ്, ഇസ്ലാം ഫോളോയിങ് സമയം കിട്ടുമ്പോൾ സംഖ്യാപുസ്തകം 25 കൂടെ ഒന്ന് വായിക്കണം. അവിടെ പറഞ്ഞു ഇവർ ഇല്ല 25 ഇവരത്രേ പെയോരിന്റെ സംഗതി ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹൂബയുടെ ദ്രോഹം ചെയ്യുവാനും യഹൂബയുടെ സ്ഥലത്തിൽ ബാധ ഉണ്ടാകാനും ഹേതുവായത്. ഇതിന്റെ അർത്ഥം എന്തുവാണെന്നറിയെങ്കിൽ സംഖ്യാപുസ്തകം 24:14-25 വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ പാപം ചെയ്യിച്ച് വിഗ്രഹാരാധനയിലേക്കും പരസംഗത്തിലേക്കും അപ്പോൾ തന്നെ അന്യ ദേവീ ദേവന്മാരുടെ കൈകളിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുവാനും പ്രേരിപ്പിച്ച ശക്തിയാണ് ഈ സ്ത്രീകളെ. അതുകൊണ്ടാണ് അവരെ കൊന്നുകളയാൻ പറഞ്ഞത്. ഇതുപോലെ പാപം ചെയ്യാൻ ശിക്ഷയുണ്ടല്ലോ, വെറുതെ പോകുന്നതിന്റെ കഴുത്തു വെട്ടാൻ അല്ല പറഞ്ഞേ,
വഴിയെ പോകുന്ന ഇല്ല, നിൽക്കുക നിൽക്കുക നിൽക്കേ ഫോളോയിങ് ഫോളോയിങ് പ്ലീസ് പ്ലീസ് പറയാം ഉത്തരം പറയാം. ഞാൻ നിർത്തി ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കുറ്റം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച സ്ത്രീകളും കുറ്റം ചെയ്ത സ്ത്രീകളെയൊക്കെ കൊന്നുകളയാൻ പറഞ്ഞു എന്നാണ് അതിന്റെ കാരണം. എപ്പോഴെങ്കിലും 25 സംഖ്യാ പുസ്തകം ഒന്ന് വായിച്ചിട്ട് വന്നാൽ നമുക്ക് അന്നേരം നമുക്ക് ചർച്ച നടത്താം. ഇതിന് മറുപടി ഞാൻ പറഞ്ഞ വീഡിയോ കിടപ്പുണ്ട്, വേണമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, നല്ല അടിപൊളി വിശദീകരണം. എന്താണ് പറഞ്ഞത്? ഫോളോയിങ് പ്ലീസ്, ഞാനൊരു മോഡറേറ്റർ അല്ലേ ഫോളോയിങ്. പ്ലീസ്, അപ്പൊ ഇപ്പോൾ താങ്കൾ ചോദിച്ച ഒരു സെക്കൻഡ്, ഇപ്പോൾ താങ്കൾ ചോദിച്ച ഈ ചോദ്യത്തിന് ഒരു മറു ചോദ്യം കൂടി ചോദിക്കാം. സംശയം മാറിയില്ല, ഒരു മറു ചോദ്യം ചോദിക്കാം, അതിനുശേഷം എസ് സിക്കിലോട്ട്. ഓക്കെ, വിലയിരുത്തട്ടെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഇങ്ങനെ ബേജാറാവല്ലേ. എത്രങ്ങാനും വചനങ്ങൾ ഉണ്ട് ബൈബിളിൽ, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഓടി മറിയല്ലോ ഇവിടുന്ന്. ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, താങ്കൾ കുറേ സമയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു ചോദ്യം ചോദിച്ചു, പോയിന്റഡ് ചോദ്യമാണ്. ഒരു പോയിന്റഡ് ചോദ്യം ചോദിക്കൂ. നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങളുടെ മുട്ടിടിക്കുകയാണ്, ഇതൊക്കെ എന്തൊരു ജാതി സംസാരമാണ് ഇത്? ഹലോ, നിങ്ങളുടെ അള്ളാഹു, നിങ്ങളുടെ അള്ളാഹു വെള്ളം കയറ്റി ലോകത്തെ മുഴുവൻ നശിപ്പിച്ചില്ലേ? നിങ്ങളുടെ പ്ലീസ് അങ്ങോട്ട് പോകണ്ടോയിങ് ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്യൂ. ഫോളോയിങ് പ്ലീസ് അങ്ങോട്ട് ഫോളോയിങ് പ്ലീസ് ഫോളോയിങ് ഒന്ന് ഫോളോയിങ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ ഒരു സെക്കൻഡ് പ്ലീസ്. ലീസസ്റ്റർ പ്ലീസ് അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ ഒരു മിനിറ്റ് ഫോളോയിങ് ഒരു 10 സെക്കൻഡ് എനിക്ക് തരൂ പ്ലീസ്. ഞാനൊരു മോഡറേറ്റർ അല്ലേ, താങ്കൾ ഫോളോയിങ്ങിന്റെ അവസരമാണ്, അതുകൊണ്ട് ഫോളോയിങ് ആ പോയിന്റിലോട്ട് വരൂ. താങ്കൾ പോയിന്റിലോട്ട് വന്നോളൂ, ചോദിച്ചോളൂ. ഫോളോയിങ് ഓളിയും കൂട്ടിയൊന്നും പേടിപ്പിക്കരുത് കേട്ടോ. അതൊക്കെ പറഞ്ഞാൽ ഓളിയും കൂട്ടിയൊന്നും പേടിച്ചാൽ ഞങ്ങളൊന്നും പേടിക്കത്തില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അവസരം തരുമല്ലോ, ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നാലോ. പറഞ്ഞോളൂ ഫോളോ. പറയട്ടെ സഹോദര, യഹോവയെ വിട്ട് വിഗ്രഹത്തെ ആരാധിക്കുന്നതിലേക്ക് നയിച്ച ആളുകൾക്കുള്ള അതൊരു പാപമായിട്ട് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് വെട്ടിക്കൊല്ലാനുള്ള കാരണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ വെട്ടിക്കൊല്ലും. അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എസേക്കിയൽ കേട്ടോ. നഗരത്തിൽ അയാളുടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഫോളോ പോകണ്ട. അത് അവിടെ നിങ്ങളൊരു വ്യാജം ഉണ്ടാക്കി വെക്കണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ദൈവിക്കാരുടെ മുമ്പിൽ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇവിടെ ദൈവം നെല്ല് മനുഷ്യ നെല്ല് മനുഷ്യ പറയട്ടെ, മനുഷ്യ ഫോളോയിങ് ഫോളോയിങ് താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് വ്യാജമാണെന്ന് വർഗീസ് ഞാൻ പറയുന്നു. ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ആ മനുഷ്യന്റെ താഴെ കളയുന്നേ, ചുമ്മാ തകണം അലിക്കാതെ. പിന്നെ മനുഷ്യ പറയുന്ന കേക്ക്, ഇവിടെ പറയുന്നത് വിഗ്രഹാരാധികളെ കൊല്ലാനല്ല പറഞ്ഞ്. നിങ്ങളെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെക്കുകയാണ്, നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെക്കണ്ട. ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധന ചെയ്യുന്നവരെ എല്ലാം കൊല്ലുവിൻ എന്നല്ല പറഞ്ഞേ. ദൈവം കൽപ്പന കൊടുത്ത ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് വിഗ്രഹാരാധന ചെയ്യുന്നവർക്കാണ് ശിക്ഷ കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിലെ നിയമം ഇന്ത്യക്കാർക്ക് ബാധകമാണ്, അത് പാകിസ്ഥാൻകാരന് ബാധകമല്ല. ഇവിടെ ഒരുത്തന് എന്താണ്, നിങ്ങളുടെ പാകിസ്ഥാനിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ നാമം പറഞ്ഞു പറഞ്ഞു മുഹമ്മദിന്റെ നാമം പറഞ്ഞു പറഞ്ഞു മനുഷ്യരെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ഇവിടെ അത് ചെയ്യാത്ത എന്താ? ഇവിടുത്തെ നിയമം വ്യത്യസ്തമാണ്. ആ പേര് ഇനി ഫോളോയിങ് ഇനി അൺമ്യൂട്ട് ചെയ്താൽ താങ്കളെ താഴെ ഇറക്കിയിട്ട് ഉത്തരം പറയും, അതിനുശേഷം മുകളിലോട്ട് കേട്ടും. അതിന് ഇടം വരുത്തരുത് പ്ലീസ്. താഴെ പോയോ? ആ പോട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പം പിന്നെ ഇത് ഇതൊരു ഭയങ്കര വ്യാജം പറച്ചിലാണെന്ന്. വിഗ്രഹാരാധികളെ എല്ലാം കൊല്ലുവാൻ യഹോവ പഠിപ്പിച്ചു. അങ്ങനെ ബൈബിളിനകത്ത് ഒരു വാക്യം പോലും ഇവന്മാരിൽ തല കുത്തിന്ന് കണ്ടുപിടിച്ചോണ്ട് വരത്തില്ല. ഇസ്രായേൽ ജനത്തിന് ദൈവം കൃത്യമായ കൽപ്പന കൊടുത്തു, ഞാൻ നിന്റെ ദൈവമായ യഹോവയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മീതെ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലോ ഉള്ള എന്തെങ്കിലും ഒരു പ്രതിമയോ രൂപമോ നീ ഉണ്ടാക്കി വെച്ചിട്ട് അതിനു മുമ്പിൽ നീ വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. ഞാൻ എന്റെ നാമം നീ വൃതാ ഉപയോഗിക്കരുത്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞ് എന്ന് ദൈവം കർക്കശമായ കൽപ്പനകൾ കൊടുത്ത് ജനത്തിന് നിയമം കൊടുത്തതുകൊണ്ടാണ്. ഇവിടെ നിയമം വരുമ്പോഴേ ഉള്ള നിയമ ലംഘനവും ശിക്ഷയും. അത് ലോകത്തെമ്പാടും അത് തന്നെയാണ്. ഭൂമിയിലെ രാജ്യങ്ങളിൽ പോലും നിയമം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ലംഘിച്ച കുറ്റമാണ്. ആ നിയമലംഘനത്തിൽ എന്താണ് ശിക്ഷ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതാണ് അവിടെ നിയമം. അത് പാകിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലും അത് നടപ്പാക്ക നടക്കിയല്ല. ദൈവം പറഞ്ഞത് ഇസ്രായേൽ ജനം കൽപ്പന ലഭിച്ച പ്രമാണം ലഭിച്ച ഒരുവൻ
ആ പ്രമാണം ലംഘിച്ചാൽ അവനെ ശിക്ഷിക്കണമെന്ന് പറയുന്നത്. അല്ലെ പിന്നെ എന്തിനാണ് പ്രമാണം കൊടുക്കുന്നത്? ഇനി ശിക്ഷിച്ചില്ലെങ്കിൽ പ്രമാണ ലംഘനം സർവ്വസാധാരണമായി തീരത്തില്ലേ? അതുകൊണ്ട് തന്നെ കൽപ്പന ലഭിച്ച ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞാണ് വിഗ്രഹാർപ്പിതം പാടില്ല, അത് മാത്രം അന്യ ദൈവങ്ങളെ സേവിക്കാൻ പാടില്ല, അത് മാത്രമല്ല അന്യ ദൈവങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരിയും പൊരിയും കൊണ്ട് കൊടുക്കുന്ന കഥയല്ല ഇവിടെ പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങൾ എന്ന് പറയാൻ ലോഹനിർമ്മിതമായ ഏതെങ്കിലും ഒരു ലോഹം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിനെ ചുട്ടുപഴിപ്പിച്ച കൈകളിലേക്ക് മൂന്നും രണ്ടും നാലും അഞ്ചു ദിവസങ്ങളോ മാസങ്ങളോ ആയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ബലിയെടുക്കുന്ന പരിപാടികള് ഈ ബിന്ദിയാരുടെ നിലനിന്നിരുന്നു. ആ തരത്തിൽ അതുകൊണ്ട് ബൈബിളിൽ അത് ദൈവം കർശനമായി പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കരുത്. അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും അത് ചെയ്യിക്കുകയും ചെയ്ത സ്ത്രീകളെ സമൂഹത്തെയാണ് കൊന്നുകളയാൻ ദൈവം പറഞ്ഞു. അത് ശിക്ഷയാണ്, കുറ്റം ചെയ്തതിനുള്ള ശിക്ഷ. അതല്ലാതെ ലോകത്തിൽ എവിടൊക്കെ വിഗ്രഹാരാധന അവനെയൊക്കെ കഴുത്തു വെട്ടുവരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് എന്തും വേണ്ടി കഴുത്തു വെട്ടൽ നടന്നേനെ? യഹൂദ ഈ പ്രമാണം കിട്ടിയ യഹൂദന്മാര് പോയിടത്തെല്ലാം വിഗ്രഹാരാധികളെ കഴുത്ത് വെട്ടാൻ പറ്റുമോ? പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരുത്തരം വല്ലതും ഉണ്ടോ? പക്ഷെ മുഹമ്മദ് പഠിപ്പിച്ചത് ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മുഹമ്മദ് എന്താണ്? മുഹമ്മദിന്റെ മതമല്ലാത്ത എല്ലാവരുടെയും കൈയും കാലും വെട്ടിക്കളയാനും മതം മുഴുവൻ അള്ളാഹുവിനാകുന്നിടം വരെയും മനുഷ്യനോട് യുദ്ധം ചെയ്യുവാനും ഇങ്ങനൊരു വാക്യം നിങ്ങൾക്ക് പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ കണ്ടെടുത്തുകൊണ്ടിരാൻ പറ്റുമോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഈ ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് യഹോവ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ കൊല്ലാൻ കൽപ്പിച്ചു, യഹോവയുടെ ഹോബിയായിരുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്ന ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നരേഷൻ ഉണ്ടാക്കണ്ട, ഇങ്ങനെ ദൈവം അങ്ങനെ കൊല്ലാൻ പറഞ്ഞു എന്നുള്ളത് അതല്ല ഇവിടെ പറഞ്ഞത്. കൃത്യമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ആർക്കെങ്കിലും അതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ബൈബിൾ വാക്യങ്ങൾ റെഫറൻസ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ യൂട്യൂബിനകത്ത് അതിന് മറുപടി, ഈസാ മുഹമ്മദിന് മറുപടി കൊല്ലാൻ പറയുന്ന ഹോബ എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്ന് പറഞ്ഞൊരു ഭാഗം കൊടുത്തിട്ടുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ കേൾക്കാം, വായിക്കുക, കേൾക്കാം, ശ്രദ്ധിക്കാം.